അങ്ങനെ കാവൽക്കാരനായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. അതെന്താണ്? ഒരിക്കൽ അവിടെ അടുത്തൊരു കാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പുത്രന്മാരില്ലാതെ വളരെ വിഷമിച്ചപ്പോൾ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കി. അവർക്കൊക്കെ ഈ ജ്യോത്സ്യന്മാരാണല്ലോ കൂടുതൽ ഈ കാട്ടുവർഗ്ഗക്കാർക്ക്, എന്നുവെച്ചാൽ അത്ര ബുദ്ധിയുള്ളവർക്കേ അത് വേണ്ടൂ എന്ന് പറയാണ്. അവിടെ ചെന്നു ജ്യോത്സ്യർ പറഞ്ഞു, നിങ്ങൾക്ക് പുത്രനില്ലാത്തതിന് കാരണം കാട്ടിലുള്ള ഭദ്രകാളി പ്രീതിപ്പെടാത്തോണ്ടാണ്. കേമായില്ലേ? ഇനിയിപ്പോ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ എന്താ വേണ്ടത്? ഭദ്രകാളിക്ക് ബലി കൊടുക്കണം. ആരെയാണ്? മൃഗങ്ങളെ ബലി കൊടുത്താൽ മതിയോ? ഏയ് പോരാ, മനുഷ്യബലി. ഭാരതത്തിൽ അങ്ങനെയാണല്ലോ ഈ മനുഷ്യ ഗുരുതികളൊക്കെ വന്നിരിക്കുന്നത് പണ്ട് കാലത്ത്. അങ്ങനെ ജ്യോത്സ്യരുടെ നിർദ്ദേശം കേട്ട് തൻ്റെ ആളുകളോട് പറഞ്ഞു പോയി പിടിച്ചുകൊണ്ട് വരാൻ. ആളുകൾ മനുഷ്യരെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അത കഥാചിൽ കശിൽ വൃഷളപതിർ ഭദ്രകാളി പുരുഷ പശും ആലപത ആവത്യകാമ തസ്യ പശോ പദവിം തദനുജരാ പരിതാവന്തോ നിശി നിശീത സമയേ തമസാവൃതായ അതിനധിഗത പശവ ആകസ്മിങ്ങേന വിദിന കേദാരാൻ വീരസനേന മഖവരാഹാദിഭ്യ. അപ്രകാരം ഒരിക്കൽ ഈ ആളുകൾ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട്, ബലി കൊടുക്കാനുള്ള ഒരാളെ അന്വേഷിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് അപ്പു കാണുന്നു ഈ ഭരതനെ. എന്ത് ചെയ്തു? മന്യമാന ബദ്ധ്വാര ശനയ ചണ്ഡികാഗ്രഹമുപനി നിന്യോ മുത വികസിത വദന. നല്ല തേജോമയനായിരിക്കുന്ന അദ്ദേഹത്തിനെ കയറുകൊണ്ട് കെട്ടിക്കൊണ്ട് കൊണ്ടുപോയി അങ്ങോട്ട്. ഭരതൻ പറയുന്നുണ്ട്, കെട്ടൊന്നും വേണ്ട, ഞാൻ വരാന്ന്. അദ്ദേഹത്തിന് എന്തായാലും ഒരുപോലെയാണ്. കാളിയുടെ അടുത്ത് പോയാലും ഇവിടെ പാടത്ത് ജോലിക്ക് ചെയ്താലും നിന്നാലും ഒരുപോലെയാണ്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ അത പണയസ്ഥം സ്വവിധിനാഭിഷിച്യാഹതേന പാസവാശ്ചാദ്യഭൂഷണലേപസ്രതിലകാദിപി ഉപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യ മാല്യലാജ കിസലാങ്കുര ഫലോപഹാര പേദയാ. ഓ, അദ്ദേഹത്തിന് വളരെ കുശാലായി. എന്താ കുശലത? അദ്ദേഹത്തിന് നന്നായി ഒന്ന് കുളിപ്പിച്ചു. കുറെ കാലമായി അദ്ദേഹം കുളിച്ചിട്ടേ. അവരെന്നെ ചെയ്ത ഒരാഴ്ച നന്നായില്ലേ? നല്ല വസ്ത്രങ്ങളാണ് അണിയിപ്പിച്ചു, ഭൂഷണം ലേപം നല്ലവണ്ണം, കുങ്കുമാദികളൊക്കെ തൊടിപ്പിച്ചു, മാലയൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ വളരെയധികം ഒരു തേജോമയനാക്കി. അപ്പൊ ഇദ്ദേഹത്തിന് സന്തോഷമായി, ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കൂളായിട്ടേ എടുത്തുള്ളൂ. നല്ലവണ്ണം ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടോ പിന്നെ കൊണ്ടുപോകുന്നത് പുരുഷ പശും ഭദ്രകാളിയാ പുരത ഉപവേശ. ഒരു വലിയ പാറ ഭദ്രകാളിയായിട്ട് പൂജിക്കുന്ന ഒരു കല്ല് അതിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ ഇരുത്തി. വൃഷളരാജമണി പുരുഷപശോരസ്യകാസവേന ദേവീം ഭദ്രകാളിം യക്ഷമാണ തദപി മന്ത്രി തമസി. എല്ലാവരോടും പൂജാരികൾ പറഞ്ഞു, അതുപോലെ തന്നെ ജ്യോത്സ്യരൊക്കെ പറഞ്ഞു, ദേ ഭദ്രകാളിയെ വിളിച്ചോളൂ, ഭദ്രകാളിയെ സ്മരിച്ചോളൂ, ഇനി ബലി കൊടുക്കാൻ പോവുകയാണെന്ന്. ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട എന്നോ കാലാഹരണപ്പെട്ട കഥയാണെന്ന്. ഇപ്പോഴും ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. മനുഷ്യനെ തന്നെ ഗുരുതി കൊടുത്ത് ദേവിയെ തൃപ്തിപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു എവിടുന്നോ വന്നിരിക്കുന്ന ഒരു സംസ്കാരം. വാസ്തവത്തിൽ വേദത്തിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ഗുരുതി കൊടുക്കുന്ന ഒരു കാര്യം വേദത്തിലില്ല. പശുവിനെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് പശുത്വം എന്ന് പറഞ്ഞാൽ നമ്മളിലെ ദൗർബല്യത്വം എന്നാണ്. ഗുരുതി കൊടുക്കേണ്ടത് നമ്മളിലെ ദൗർബല്യമാണ്. അതിന് പാവം ഒരു മൃഗത്തിൻ്റെ തലമുറിച്ചിട്ട് രക്തം കൊടുത്തതുകൊണ്ട് ഒരു ദേവിയും പ്രസന്നമാവാൻ പോകുന്നില്ല. അതൊരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അതെങ്ങനെയാ മനുഷ്യൻ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതത്തിലൊക്കെ കാരണം വേദത്തിലില്ല. വേദത്തിൽ ഈ നിങ്ങൾ വേദത്തിൻ്റെ ഏത് ശാഖകൾ എടുത്തു നോക്കിയാലും അഥർവ വേദത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മന്ത്രങ്ങളെ പറയുന്നുള്ളൂ, ക്രൂരതകൾ പറയുന്നില്ല. ബാക്കി യജുർവേദത്തിലോ സാമവേദത്തിലോ ഋഗ്വേദത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ യജ്ഞം പശു എന്നൊക്കെ പറയും. യജ്ഞേന യജ്ഞമയന്ത ദേവ, യജ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പശു എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ കുതിരയെ കെട്ടിയിടാറുണ്ട്. ആ കുതിരയുടെ ഒരു മാംസം എടുത്ത് നുള്ളി ഇടുന്നതൊക്കെ പിന്നീട് ക്ഷത്രിയന്മാർ വന്നതിന് ശേഷം ഉണ്ടായ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലികളായിട്ട് മാറി പറയണം. അപ്പോൾ ഒരു മൃഗത്തെ നമ്മൾ ബലി കൊടുത്തിട്ട് അതിൽ ഈശ്വരൻ പ്രീതനാവുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവകാരി കൃഷ്ണനാണ്. അദ്ദേഹം അന്ധമായ ഒരു ആചരണത്തെയും ആദരിച്ചിട്ടില്ല. നന്ദഗോപര് ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചരണമായ ഇന്ദ്രപൂജ, ഇന്ദ്രയാഗം, അത് ചെയ്യാൻ നിശ്ചയിച്ചപ്പോൾ
ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്, ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടതെന്നൊരു വിപ്ലവം ഉണ്ടാക്കിയ ആളായിരുന്നു ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇനി മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാണാം, ഭഗവാൻ ഗോപന്മാരുടെ കൂടെ പോകുന്ന സമയത്ത് കുറെ ബ്രാഹ്മണന്മാരിരുന്നിട്ട് ഹോമം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ആദരിച്ചതേയില്ല. എന്താ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വേണമെങ്കിൽ വേദങ്ങളെയൊക്കെ ആദരിക്കുന്ന ആളല്ലേ, വേദമന്ത്രമല്ലേ അവർ ചൊല്ലുന്നത്, പോയി ആദരിക്കാമായിരുന്നില്ലേ? ഭഗവാൻ ആദരിച്ചില്ല. എന്തുകൊണ്ട് ആദരിച്ചില്ല? ഭഗവാൻ ആ മന്ത്രങ്ങൾക്കോ ഹോമത്തിനോ അല്ല പ്രാധാന്യം കൊടുത്തത്. ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് അവരുടെ ഹൃദയത്തിൽ എത്ര പ്രേമമുണ്ട് എന്നുള്ളതാണ്, അവരുടെ ഹൃദയത്തിൽ എത്ര കാരുണ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗോപന്മാരോട് തെളിയിച്ചു കൊടുക്കുകയാണ്, അവർക്ക് മന്ത്രം ചൊല്ലാനേ അറിയുള്ളൂ, ഹൃദയത്തിൽ പ്രേമമില്ല എന്ന്. പോയി ഭക്ഷണം ചോദിച്ചു നോക്കുക പറയാന്നുള്ളത്. ആ ഭക്ഷണം കൊടുക്കാതെ വന്നപ്പോൾ, അവർ തിരിച്ചു വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന്. ഇനി അവരുടെ പത്നിമാരടുത്തേക്ക് പോയി നോക്കൂന്ന്. അവർക്ക് മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിലും എന്തുണ്ട്? പ്രേമമുള്ളൊരു മനസ്സുണ്ട്. ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ മന്ത്രം ചൊല്ലുന്നുണ്ടോ, നിങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ടോ, ഇതിനേക്കാൾ ഒക്കെ ഉപരി നിങ്ങൾക്ക് എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്നൊരു പ്രേമമുള്ളൊരു മനസ്സുണ്ടോ? മയ്യർപ്പിത മനോബുദ്ധി യോ മൽഭക്ത സമേ പ്രിയം, എന്നിൽ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സും ബുദ്ധിയും നിങ്ങൾക്കുണ്ടോ, എങ്കിൽ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതാണ് ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ പറയാനുള്ളത്. അവസാന ഗീതയിൽ പറയുന്നു തന്നെയല്ലേ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ, എല്ലാ പാപത്തിൽ നിന്നും നിങ്ങളെ ഞാൻ മുക്തമാക്കി തരാം, പ്രൊവൈഡഡ് നിങ്ങൾ എന്ത് വേണം,